السلام عليكم ورحمة الله. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. عباد الله، أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിം മുദ്രിക്കുന്ന ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, കുൻതു റദീഫുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാർ, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഫഖാലലി, ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ മുആദ്, മുആദ്, അതദരി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അതുപോലെ അടിമകൾക്ക് അള്ളാഹുവിന്റെ മേലുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? ഖുൽതു, അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ പ്രവാചകനുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഹഖല്ലാഹി അലൽ ഇബാദ്, തീർച്ചയായും അള്ളാഹുവിന് തന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ, അയ്യഅബ്ദൂഹു, അവർ അവനെ ആരാധിക്കലാണ്. വല യുശ്രിക്കു ബിഹി ഷൈഅ, അവർ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യലാണ്. വഹഖുൽ ഇബാദി അലല്ലാഹ്, തന്റെ അടിമകൾക്ക് അള്ളാഹുവിന്റെ മേലുള്ള അവകാശം എന്നുള്ളത്, അല്ലാ യുഅദ്ദിബ മല്ലാ യുശ്രിക്കു ബിഹി ഷൈഅ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത ആളുകളെ അവൻ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതുമാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന, എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട ഒരു പ്രവാചക വചനമാണ് നമ്മൾ കേട്ടത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്നുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിയുകയാണ് എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നുള്ള ആ തൗഹീദിന്റെ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുകയും ചെയ്താൽ, അതിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അള്ളാഹുവിൽ തവക്കുലാക്കുന്ന, അള്ളാഹുവിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് എങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുവാനുള്ള നിർഭയത്വവും സമാധാനവും സ്വസ്ഥതയും എല്ലാം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. ദൈഹിക ജീവിതത്തിലും പാരിത്രിക ജീവിതത്തിലും അതിന്റെ ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ദൈഹിക ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും എനിക്കെന്റെ റബ്ബ് തുണയുണ്ടാകുമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ, ആ ഒരു മനക്കരുത്തോടുകൂടെ ഏത് വിഷയങ്ങളെയും അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇന്നലത്തെ ക്ലാസ് നമ്മൾ കേൾക്കുകയുണ്ടായി, ഹിജറയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെയുള്ള അബൂബക്കർ സിദ്ദീഖ് എന്നാണ് പറയുന്ന വാക്ക്, അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളുടെ ആ ഒരു അവസ്ഥയെ കുറിച്ച് താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? മൂന്നാമനായി അള്ളാഹു കൂടെയുണ്ട് എങ്കിൽ പിന്നെ എന്തിനെയാണ് താങ്കൾ ഭയപ്പെടുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ കൂടെ റബ്ബുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല എന്നുള്ള ചിന്താഗതിയും, അതോടൊപ്പം തന്നെ ഈ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ പാരത്രിക ലോകത്ത് വരാനുള്ള ഏറ്റവും വലിയ കടുത്ത ശിക്ഷ, നരക ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയും അള്ളാഹുവിൽ നിന്നും വിശ്വാസികൾക്ക് ലഭിക്കേണ്ട അവകാശവുമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ രംഗത്തും നമ്മുടെ പ്രാർത്ഥനാ രംഗത്തും നമ്മുടെ വാക്കിലും അതുപോലെ പ്രവർത്തനങ്ങളിലും ഒന്നും തന്നെ റബ്ബിൽ പങ്കു ചേർക്കുന്ന, അതിലേക്ക് കടന്നു പോകുന്ന ചെറിയ ഒരു അംശമെങ്കിലും വരാതിരിക്കുവാനുള്ള
സൂക്ഷ്മതാ ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ വക്താക്കളായിക്കൊണ്ടും റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഏത് പ്രതിസന്ധികളിലും റബ്ബിനോടുള്ള വിശ്വാസവും പ്രതീക്ഷയും കൈവിടാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഉറച്ച വിശ്വാസമുള്ള വിശ്വാസം കൊണ്ട് പാരത്രിക ലോകത്ത് രക്ഷപ്പെടുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.